അടുത്തത് നിശ്ചയമാണ്. എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി. ശ്രീകുട്ടനോട് ചോദിച്ചിട്ട് അറിയിക്കാം. ചിങ്ങത്തിൽ തന്നെ നടത്തണമെന്നാ അവൻ പറയുന്നത്. നാളും മുഹൂർത്തവും വീരവത്തന്റെ അങ്ങൊന്ന് കണ്ടോളൂന്ന് ശ്രീറാം സാർ ഒരു സൂചന തന്നിരുന്നു. എന്നാ ഞങ്ങൾ ചായ കുടിക്കാതെ. ചായ കുടിക്കാനാ? അതോ ഈ വീട്ടിൽ നിന്ന്. ആ ഈ ഉളുമ്പ് നാറ്റു സഹിച്ചോണ്ട് നിങ്ങൾ വേണം കുടിച്ചോ, ഞാൻ പുറത്തുണ്ടാവും. മാറിന്നേ, എന്റെ ചെക്കന്റെ കഷ്ടകാലം. അമ്മ എന്ത് പരിപാടി? നീങ്ങ് വന്നേ, പറയട്ടെ. നിന്റെ കാര്യത്തിലെ ശ്രീകുട്ടൻ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ഏട്ടൻ ഉത്തരവാദിത്വം കാണിക്കില്ലെന്ന് അമ്മായിയുടെ ആരാ പറഞ്ഞേ? എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏട്ടനല്ലേ? എന്ത്, മുടങ്ങാതെ മരുന്ന് കഴിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഏട്ടനാ? എന്നിട്ടാണോ ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് ബന്ധം കൂടിയത്? ഇവരുടെ കയ്യിന്നേ നിന്റെ ഏട്ടന് കാര്യമായ സ്ത്രീധനം കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരോട് ശ്രീകുട്ടന്റെ ക്ഷേമത്വം പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി എന്താ ഉള്ളത്? ഒരു തരി മണ്ണില്ല, വീടില്ല, അതിന്റെ കൂടെ നിനക്ക് വലിയൊരു അസുഖവും ചികിത്സയും കുടുംബത്തിലെ ചെലവും മാസാമാസം കിട്ടുന്ന ശമ്പളം മുഴുവൻ ആ വഴിക്കങ്ങ് പോവും. കയ്യിൽ എന്തെങ്കിലും ഉണ്ടാണെങ്കിലേ കണക്ക് പറഞ്ഞ് സ്ത്രീധനം മേടിക്കണം. അമ്മായി, ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, ഒരു 25 ലക്ഷം രൂപയും 50 പവനും തരാൻ പറയൂ. തൊലിവെളുപ്പ് മരണം വരെ ഒന്നും ഉണ്ടാവില്ല. തൊലിവെളുപ്പുണ്ട് ഒരു കാര്യവും ഇല്ല. പറ്റുന്ന സമയത്ത് കണക്ക് പറഞ്ഞ് കടുമ്പെടുത്തം പറഞ്ഞ് വാങ്ങിയ നാളത്തേക്ക് അത് ബാക്കിയുണ്ടാവും. കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ. ആ അവസരം നഷ്ടപ്പെടുത്തുന്നത് മണ്ടന്മാരാണ്. നീ വേണം നിന്റെ ഏട്ടനെ നിർബന്ധിക്കാൻ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നടക്കിങ്ങോട്ട്. വായി നോക്കി നിൽക്കുന്ന മാറ്റി നിർത്തി ഉപദേശിക്കുന്നായിരുന്നില്ല അമ്മായി. പണവും പൊന്നും കണക്ക് പറഞ്ഞു വാങ്ങണോന്ന്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ അല്ലിക്ക് കൊടുക്കും. ഏട്ടനത് സ്വീകരിച്ചെങ്കിലല്ലേ, 10 പൈസ പോലും സ്ത്രീധനായിട്ട് എന്റെ ഏട്ടൻ വാങ്ങില്ല. ആ കാര്യം പറഞ്ഞ് അടുത്തേക്ക് ചെല്ലും വേണ്ട. ഈ അമ്മായി എല്ലാരോടും ഇങ്ങനെ തന്നെയാണോ മോളെ? എല്ലാവരോടും ഇങ്ങനെ തന്നെയാ. ഒരാൾക്കും അമ്മായി ഇഷ്ടല്ല. വലിയ പൊങ്ങച്ചം പറയും. കയ്യിലും കഴുത്തിലൊക്കെ ഉള്ളത് സ്വർണ്ണൊന്നുമല്ല, മുക്കുപണ്ടങ്ങളാ, വെറും ചാടയാ. അമ്മാവന് അമ്മായിയെ ഭയങ്കര പേടിയാ. രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി. എന്തായാലും ആ ചടങ്ങ് ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ സമാധാനം. ഞാനും പോവാണ് എന്റെ അങ്ങളെ. ബൈ. ട്യൂമറിന്റെ വളർച്ച ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ്. സർജറിയിന് വൈകിപ്പിക്കാൻ പാടില്ല. ശ്രീറാം, ടെൻഷൻ അടിക്കണ്ട, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. പേഷ്യന്റിനെ കൊണ്ട് നാളെ തന്നെ നിങ്ങൾ ചെന്നൈക്ക് പോകണം. ഡോക്ടർ മൂർത്തിയെ വിളിച്ച് ഞാൻ സംസാരിക്കാം. ഈ സ്കാൻ റിപ്പോർട്ട് മെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളോട് എത്തുമ്പോഴേക്കും വേണ്ടതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ തന്നെ ഉണ്ടാക്കാം. താങ്ക് യു ഡോക്ടർ. ഹലോ. ഹലോ ഭാമ, ഞാനിവിടെ ടൗണിലുണ്ട്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വന്ന് പിക്ക് ചെയ്യണോ? വേണ്ട, അടുത്ത വീട്ടുകാർ കാണും, അവർ ഏട്ടനോട് പറയും. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളത് പോലെയാ ഏട്ടന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ഒരു ഓട്ടോ എടുത്ത് പെട്ടെന്ന് വാ, ഞാൻ ബാങ്കിന് മുന്നിലുണ്ടാവും. ഇന്ന് എന്തൊക്കെയാ പ്രതീക്ഷന്റെ പരിപാടികള്? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ ചോദിച്ചേ? കാശ് കയ്യിലിരുന്നാലേ അത് പോകുന്ന വഴി അറിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തുന്നു. നല്ല കുറച്ച് ഡ്രസ്സ് എനിക്കും പ്രതീക്ഷനും. ഓക്കെ, നിന്റെ ഇഷ്ടം. ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോവാം. പുതിയ കുറെ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി അടിപൊളി ഫുഡും. വിപുലമായ പ്രോഗ്രാം ആണല്ലോ.
കിട്ടിയ കാശ് മുഴുവൻ ഇപ്പൊ തന്നെ പൊട്ടിക്കാനുള്ള പരിപാടിയാണോ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും സുഖിക്കണ്ടേ പ്രതീഷ്? ഒരു ദിവസോ? ഇനി എന്നും നമ്മൾ സുഖിക്കും. പൊന്മുട്ടിടുന്ന താറാവിനെയല്ലേ നമുക്ക് ഒത്തു കിട്ടിയിരിക്കുന്നത്. ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ബാങ്കിലെത്തും. അപ്പോഴേക്കും പ്രതീക്ഷ സിനിമയ്ക്കുള്ള 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ. ചെക്ക് ഏട്ടൻ തന്നെ എടുത്തായിരിക്കും, അല്ലാതെ ഇത് പോവില്ല. ഏട്ടാ 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 ഞങ്ങൾ ഇപ്പോഴേ വരാറിഞ്ഞു. എന്താണ് നമ്മുടെ മീരയ്ക്ക്? അല്ലി ടീച്ചറുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴി അവളൊന്ന് കുഴഞ്ഞു വീണു. ആരൊക്കെയോ ചേർന്ന് അപ്പൊ തന്നെ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. അവരിൽ ഒരാൾ തന്നെയാ എന്നെ വിളിച്ചു പറഞ്ഞത്. എന്താ ശരിക്കും സംഭവിച്ചത്? ട്യൂമർ വേഗത്തിൽ വളരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് സർജറി നടത്തണം. ചെന്നൈ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടതൊക്കെ ഡോക്ടർ തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്യും. നാളെ തന്നെ പോകണം. അത്യാവശ്യത്തിനുള്ള കാശൊക്കെ ഉണ്ട് എന്റെ കയ്യില്. വലിയ ഓപ്പറേഷനൊക്കെ ആയിരിക്കും. ആവശ്യത്തിനുള്ള പണമൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ ടെൻഷൻ മറ്റൊന്നുമല്ല. ചെറുപ്പം തൊട്ടേ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചനാ ഞാൻ. അച്ഛന്റെ മരണം, അമ്മയുടെ മരണം, എന്റെ ഈ കൈപിടിച്ച് നടന്ന എന്റെ അനീതി വളർന്നത്. ജീവിതത്തിലെ സുഖങ്ങളൊന്നും മീരി അറിഞ്ഞിട്ടില്ല. എനിക്കൊരു ജോലി കിട്ടിയതിന് ശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടുന്നേ, അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നേ. ഇപ്പോഴാ ഞങ്ങളും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ തുടങ്ങിയത്. ഇനി ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് കരുതിയതാ. അപ്പോഴാ ഇങ്ങനെയൊരു രോഗം. നീ വിഷമിക്കില്ല, നല്ല ആശുപത്രിയിലേക്കാ പോകുന്നത്. അവിടുത്തെ ചികിത്സ കൊണ്ട് മീരയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറൂടാ. എല്ലാം മാറും ശ്രീയണ്ണ. ഒരു പ്രതീക്ഷയില്ലാത്ത പോലെയാ മീര സംസാരിക്കുന്നേ. ചെന്നൈ പോയ ഏട്ടും മാത്രമേ തിരിച്ചു വരുള്ളൂ അത്രേ. ശ്രീകുട്ട, അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ശ്രീയണ്ണ, എന്തിനാ ഈ വേണ്ടാത്തേക്ക് ആലോചിക്കുന്നേ? ഇതിലും വലിയ സുഖമൊന്നൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? മീരെ സമാധാനിപ്പിക്കുന്നതിന് പകരം ശ്രീയണ്ണനും കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? മീര നിന്റെ മാത്രം അനിയത്തിയല്ല, ഞങ്ങളുടെയും കൂടി അനിയത്തിയ. ചെന്നൈയിലെ ചികിത്സ കൊണ്ട് അവളുടെ അസുഖമെല്ലാം മാറും. മാറിയില്ലെങ്കിൽ അതിലും വലിയ ആശുപത്രിയിൽ നമ്മൾ അവളെ കൊണ്ടുപോകും. ലോകത്തിലെ ഏറ്റവും നല്ല ആശുപത്രി കൊണ്ടുപോയി നമ്മൾ നമ്മുടെ അനിയത്തിയെ ചികിത്സിക്കും. അതിന് എത്ര പണം ചെലവായാലും ശരി. ീരം കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ നമ്മുടെ അനീത്തുക്കുട്ടി പോയെന്ന്. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്റെ അനുഭവങ്ങൾ അതാടാ. നല്ലതൊന്നും സംഭവിക്കില്ലെന്ന എന്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത്. നല്ലത് സംഭവിച്ചാ
അത് എന്റെ ഭാഗ്യം കൊണ്ടല്ല എന്റെ പ്രാർത്ഥന കൊണ്ടല്ല അത് അവളുടെ ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രം ബാങ്കിൽ കുറച്ച് ജോലികൾ പെൻഡിംഗ് ഉണ്ട് രാത്രി വൈകും വരെ ഇരുന്ന് അതൊക്കെ തീർക്കണം കാലത്ത് 8 മണിക്ക് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിന്നല്ലേ നീ ടാക്സി ഒന്നും പറയണ്ട എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിടാം മീര എവിടെയാണ് അല്ല ടീച്ചറെ കാണാൻ പോയിരിക്കുക മോൾക്ക് വീണ്ടും സുഖമില്ലാതായി നിറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഇറങ്ങിയായിരുന്നു ഡോക്ടർ എന്താ പറഞ്ഞേ ഏട്ടനോടാ ഡോക്ടർ സംസാരിച്ചത് എന്നോടാരും ഒന്നും പറയില്ലല്ലോ ഒക്കെ ദൈവത്തിന്റെ കയ്യില ദൈവം തീരുമാനിക്കട്ടെ ദൈവം വിളിച്ച പോകണ്ടേ ഈ പ്രായത്തിലാണെങ്കിലും പോവണം ശ്രീയേട്ടന് പിന്നെ ആരും ഉണ്ടാവില്ല അതോർക്കുമ്പോഴാ സങ്കടം മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവം അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല പ്രാർത്ഥിച്ചാ മതി മോൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം അലി ചേച്ചി എവിടെ ആൻറ്റി ഞാനിവിടെ ഉണ്ട് അലി ചേച്ചി യാത്ര പറയാനാ ഞാൻ വന്നത് യാത്ര പറയാനോ ഞാൻ നാളെ ചെന്നൈക്ക് പോവാം ഇനി അവിടെ എന്റെ ചികിത്സ 8 മണിക്ക് ഫ്ലൈറ്റ് അതിരാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ദേവേട്ട ഞങ്ങളെ നെടുമ്പാശ്ശേരി കൊണ്ടുവിടും ഞാനെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീയേട്ടന്റെ അല്ലി ചേച്ചിയുടെയും കല്യാണമായിരുന്നു അതിൽ പ്രധാനം നമ്മൾ 3 പേരും കൂടി ചെന്നൈക്ക് പോകുന്നതൊക്കെ ഞാൻ സ്വപ്നവും കണ്ടിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ അതിൽ നിരാശയുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഞാൻ പൊക്കോട്ടെ ചേച്ചി വീണ്ടും അസുഖം വന്നത് നല്ല ലക്ഷണമല്ലെന്ന് എനിക്കറിയാം ഞാനിനി തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല മീര നീ എന്തൊക്കെ പറയുന്നേ നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ശ്രീസാറ് നിന്നെ ചെന്നൈയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അസുഖമൊക്കെ മാറി മിടുക്കിയായിട്ട് എന്റെ മീരക്കുട്ടി തിരിച്ചു വരും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നൊക്കെ എനിക്കറിയാം എനിക്കെന്തെങ്കിലും സംഭവിച്ച ശ്രീയേട്ടന്റെ ജീവിതത്തില് അലി ചേച്ചി ഉണ്ടാവണം ആരുമില്ലാത്ത പാവത്തിന് അച്ഛനായും അമ്മയായും അനീത്തിയായിട്ടും ഭാര്യയായിട്ടൊക്കെ അലി ചേച്ചി കൂടെ ഉണ്ടാവണം ഇനിയിത് പറയാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ ഇല്ലാണ്ടായാലും ഇന്നും എന്നെ ഓർക്കണം ഇന്നും എന്തു പറ്റി എന്റെ പെങ്ങളുടെ മുഖത്തൊരു വാട്ടം എന്തൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നറിയാമോ ഇന്ന് എന്തായാലും ഒരു നല്ല ദിവസമായിരുന്നു 2 ലക്ഷം രൂപയല്ലേ വെറുതെ കിട്ടിയത് നല്ല ദിവസമായിട്ട് തോന്നുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു കച്ചവടം ഒത്തു കിട്ടി ആ സ്കൂളിന്റെ പുറകിലുള്ള ഒരു 20 സെന്റ് സ്ഥലമില്ലേ നമ്മുടെ ആചാര്യരുടെ അതിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു ഇന്ന് നടക്കൂലെന്ന് കരുതിയിരുന്നതാ എന്തായാലും ബാമ്മ നമ്മുടെ ഭാഗ്യത്തിനായിരിക്കും ആ ദുബായിക്കാരൻ വാങ്ങാൻ എത്തിയത് അതെ ₹1.5 ലക്ഷം കമ്മീഷനായിട്ട് കയ്യിൽ തടഞ്ഞത് ചുമ്മാ കിട്ടിയത് 2 ലക്ഷം കണക്ക് പറയുന്നത് 1.5 ലക്ഷത്തിന്റെ അവിടെ 50,000 മുക്കി പണം കിട്ടിയപ്പോ ആദ്യം ഞാൻ എന്റെ പെങ്ങളെയാ ഓർത്തത് അയ്യോ എന്തൊരു സ്നേഹം അപ്പൊ തന്നെ അടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി നിനക്ക് 2-3 ഡ്രസ് അങ്ങ് എടുത്തു ഒരു പാക്കറ്റ് വിഷം കൂടി വാങ്ങിക്കാരുന്നില്ലേ പെങ്ങളെ സ്നേഹിച്ച് കൊല്ലാൻ നടക്കുന്ന ഒരാങ്ങള നീ ഇതൊക്കെ കൊണ്ട് ഇട്ടു നോക്കി
പാകമല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മാറ്റി വാങ്ങാം. ആ ആ കൂട്ടത്തിലേ അമ്മയ്ക്ക് രണ്ട് സാരി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ വരുമ്പോ നീ തന്നെ അങ്ങ് കൊടുത്തേക്ക്, അമ്മയ്ക്കും സന്തോഷാവട്ടെ. എന്തൊരു ഇരിപ്പാന്റെ പാമേ, എന്താ നിനക്ക് പറ്റിയത്? കൂട്ടുകാരികൾ ആരെങ്കിലും ആയിട്ട് വഴക്കൂടിയാ? എന്റെ പെങ്ങളുടെ മുഖം വാടുന്നത് എനിക്ക് സഹിക്കില്ല. നീ പറ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം. എന്താ പാമേ ഇത്? നീ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഈ ഏട്ടൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കള്ളത്തരവും സൂത്രപ്പണികളൊക്കെ ഏട്ടന്റെ കൂടെ പറപ്പാന്ന് എനിക്ക് അറിയായിരുന്നു. അതൊക്കെ കൊണ്ടാണല്ലോ ഇത്രയും കാലം ജീവിച്ചതും. പക്ഷെ ഒന്നാന്തര നടനും കൂടിയാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. എന്താ അഭിനയം? അഭിനയോ? ഞാനോ? എന്താ ഈ പറയണത്? നാട്ടിലുള്ള മുഴുവൻ മോഷ്ടിച്ച് തീർന്നത് കൊണ്ടാണോ ഏട്ടൻ ഇപ്പോ വീട്ടിനകത്ത് മോഷണം തുടങ്ങിയത്? മോഷ്ടിച്ചെന്നോ? ഞാനോ? എന്ത്? ഒന്നും അറിയില്ല അല്ലേ? മോഷ്ടിച്ചെടുത്ത എന്റെ ചെക്ക് എവിടെ? ചെക്കോ? ആ 2 ലക്ഷം രൂപയുടെ ചെക്ക് ഈ അലമാരിലിരുന്നതാ. അതിപ്പോ കാണുന്നില്ല. നീ വെറുതെ തമാശ പറയല്ലേ പാമേ. 2 ലക്ഷം രൂപേ? അല്ല നിന്റെ എവിടുന്ന് ഇത്രയും പണം? ആര് തരാന്? വെറുതെ പൊട്ടം കളിക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഇത്രയും വലിയ തുകയുടെ ചെക്ക് തരണമെങ്കിൽ അത് വിഷ്ണു ആയിരിക്കണം. പക്ഷേ വിഷ്ണു നിനക്ക് പണമൊന്നും തന്നില്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പിന്നെ എവിടെന്നാ പണം? ഏട്ടൻ അഭിനയം ഒന്ന് നിർത്ത്, കയ്യിലുള്ള ബാക്കി പണമെങ്കിലും ഒന്ന് താ, എനിക്ക് അത്യാവശ്യമുണ്ട്. ബാക്കി പണമൊന്ന് നീ എന്ത് ഈ പറയണത്? എന്റെ കയ്യിൽ 5 പൈസയില്ല. കമ്മീഷൻ കിട്ടിയപ്പോഴേ ഞാൻ ആ കടങ്ങളൊക്കെ കൊടുത്തങ്ങ് വീട്ടി. ബാക്കിയുള്ള കാശുകൊണ്ടാ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. നീ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, പുഴുത്ത് ചാവും. ബിരിയാണി വെച്ചിട്ട് പോവാം. അതും കൂടി നീ തിന്നോ, ആർത്ത് തീരട്ടെ. എന്റെ മോളെ, നിന്നേക്കാൾ മുമ്പേ ഫ്രോഡ് പണി തുടങ്ങിയവനായി പ്രഭാകരൻ. ഹാ എന്നോടാ നിന്റെ കളി. ശ്രീറാം സാറോ, നാളെ നിങ്ങളെ ചെന്നൈക്ക് പോവാല്ലേ? മീര പറഞ്ഞു, അവളിവിടെ വന്നിരുന്നു. അതെ, നാളെ പോവാ. ബാങ്കില് കുറച്ച് ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു, അത് തീർത്തിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ നേരായി, അതാ വൈകിയത്. പിന്നെ അല്ലി ടീച്ചറോട് യാത്ര പറയാതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഏറ്റവും സുഖമുള്ളൊരു ജോലി സ്വപ്നം കാണലാണെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. സ്വപ്നം കണ്ടു ഞാൻ ഒരുപാട്. ഞാൻ കണ്ട സ്വപ്നങ്ങളിലെല്ലാം അല്ലി ടീച്ചറും ഉണ്ടായിരുന്നു. സ്വപ്നവും ജീവിതവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം. മീര പറയുമ്പോ മീരയുടെ ഒരു സംശയ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാ ഞാനിവിടെ വന്നത്. എന്താ സർ? ആരെയും ക്ഷണിക്കാതെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ കല്യാണം നടത്താൻ ഞാനും മീരയെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അല്ലി ടീച്ചർ ഒഴിഞ്ഞു മാറി. ഞാൻ നമ്മുടെ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ടീച്ചർ ഒഴിഞ്ഞു മാറാണ്. എന്റെ അമ്മാവനും ടീച്ചറുടെ അച്ഛനും നമ്മുടെ ജാതകങ്ങൾ പരസ്പരം കൈമാറി. എന്നിട്ട് പോലും അതിന്റെ ഒരു സന്തോഷം അല്ലി ടീച്ചറുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. എന്നോട് കൂടുതൽ അടുപ്പവും കാണിച്ചില്ല. ഈ കല്യാണത്തിന് അല്ലി ടീച്ചർക്ക് താല്പര്യക്കുറവുണ്ടോന്നാണ് മീരയുടെ സംശയം. പിന്നെ ആലോചിച്ചപ്പോ എനിക്കും അങ്ങനെ തോന്നി. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ഞാൻ നിർബന്ധിക്കില്ല. മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ലൈഫ് വെറും കാട്ടിക്കൂട്ടില്ല. അതുകൊണ്ട് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അല്ലി ടീച്ചർ തുറന്നു പറയണം. ഇപ്പോ ഇവിടെ വെച്ച്. അത് ശ്രീറാം സാർ,
മീരയുടെ ചികിത്സ പൂർണ്ണമായും കഴിഞ്ഞിട്ടേ ഞങ്ങൾ മടങ്ങി വരൂ. അതിനെത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയില്ല. തിരിച്ചു വരുമ്പോ എന്റെ അനിയത്തി എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അതിനെത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയില്ല. തിരിച്ചു വരുമ്പോ എന്റെ അനിയത്തി എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അല്ലി ടീച്ചർക്ക് 1% ഇഷ്ടമുണ്ടെങ്കിൽ അല്ലി ടീച്ചർ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവള്. എനിക്കെന്റെ അനിയത്തിക്ക് വാക്കു കൊടുക്കണമെങ്കിൽ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടണം. ഞാൻ എന്താ എന്റെ അനിയത്തിയോട് പറയേണ്ടത്? അവളുടെ ആഗ്രഹം നടക്കുമെന്നോ നടക്കില്ലെന്നോ? ശ്രീറാം സാറിനോട് എല്ലാം തുറന്നു പറയാൻ ഇത് തന്നെയാ പറ്റിയ അവസരം. ഇപ്പോഴെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ പാവം കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. മടിക്കണ്ട, എന്തായാലും തുറന്നു പറഞ്ഞോളൂ. നമ്മുടെ കല്യാണം, അത് ഞാൻ ദേവൻ സാറിനെ. ആ ശ്രീറാം സാറോ? ആഹാ, വന്നിട്ട് കുറെ നേരമായോ? ആ കുറച്ച് സമയമായി. പുഞ്ചയിലെ മനോഹരന്റെ മകളുടെ കല്യാണം, അതിന് പോയിട്ട് വരിക. സാറിന് ഇവിടെ നിന്ന് അകത്തോട്ട് കയറി ഇരിക്കുക. ഓ, ഇരിക്കുന്നില്ല, നാളെ ചെന്നൈക്ക് പോവല്ലേ. ഓ, പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ മോളെ, ശ്രീറാം സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. ആ ദേവന്റെ എന്തോ കാര്യം പറയാൻ തുടങ്ങായിരുന്നല്ലോ അല്ലി ടീച്ചർ, എന്താ അത്? അത് ഞാൻ ദേവൻ സാറിന്റെ കാലത്ത് കണ്ടിരുന്നു എന്ന് പറയാൻ വരുമായിരുന്നു. ഓ, പിന്നെ ഞാൻ ചോദിച്ചതിന് ടീച്ചർ മറുപടി പറഞ്ഞില്ല.